നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. യു പി പോലീസിന്റെ തെളിവുകൾ അതിശക്തമാണ്. പലരെയും കുടുക്കിയ ചാറ്റുകൾ പുറത്തു വന്നതോടെ കേരളത്തിലെ പല ടീമുകളും ഞെട്ടിയിരിക്കുകയാണ്. കേരളത്തിൽ മതമൗലികവാദ ശക്തികൾ പിടിമുറുക്കുന്നുണ്ട് എന്ന് ദേശീയ ബി ജെ പി നേതൃത്വം കഴിഞ്ഞ കുറേ നാളായി പറയുമ്പോൾ അതിനെ രാഷ്ട്രീയമായി മാത്രം പലരും ഒതുക്കാൻ ശ്രമിച്ചുവെങ്കിൽ ഇപ്പോൾ യു പി പോലീസ് തെളിവുകൾ സഹിതം കാര്യങ്ങൾ പുറത്തുവിട്ടതോടെ പലതും സജീവ ചർച്ചയാവുകയാണ്. കാപ്പനെ കുടുക്കിയ ചാറ്റം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. യു പി പോലീസിന്റെ തെളിവുകൾ ശക്തമെന്നും മലയാളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ നിഷ്കളങ്കനും നിരപരാധിയുമായി ചിത്രീകരിക്കുന്ന സിദ്ദിഖ് കാപ്പന്റെ തനിനിറം വെളിപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വാട്സ്ആപ്പ് ചാറ്റ് പുറത്തുവിട്ടുകൊണ്ട് യു പി പോലീസ് രംഗത്ത് വന്നതോടെ ഹത്രാസ് കലാപ ഗൂഢാലോചന കേസിൽ കാപ്പൻ പിടിയിലായതിന് പിന്നാലെയുള്ള സജീവ ചർച്ചകളിൽ മറ്റൊരു വിഷയം കൂടി വന്നിരിക്കുകയാണ്. ഏതായാലും ഹത്രാസ് കലാപ ഗൂഢാലോചന കേസിൽ കാപ്പൻ പിടിയിലാകുന്നതിന് 4 മാസം മുൻപ് 2020 ജൂൺ 10 കൊച്ചിയിലെ ദളിത് ആക്ടിവിസ്റ്റും എസ് ഡി പി ഐ അനുഭാവിയുമായ പ്രഭാകരൻ വാരപ്രതിന് അയച്ച വാട്സ്ആപ്പ് സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങളും കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളും ഇപ്പോൾ പുറത്തുവിടുന്നത്. ഹൈന്ദവ സംഘടനാ നേതാക്കളായ സ്വാമി ഭാർഗവറാമും പ്രതീഷ് വിശ്വനാഥനുമാണ് കാപ്പനെ തുറന്നുകാട്ടുന്ന വാട്സ്ആപ്പ് ചാറ്റ് രേഖ പുറത്തുവിട്ടത്. സിദ്ദിഖ് കാപ്പന്റെ തീവ്രവാദ സ്വഭാവം തെളിയിക്കാൻ യു പി പോലീസ് ലക്നൌ എൻ ഐ എ പ്രത്യേക കോടതിയിൽ ഹാജരാക്കിയതാണ് വാട്സ്ആപ്പ് ചാറ്റ് രേഖ. കശ്മീർ വിഷയത്തിലുള്ള കാപ്പന്റെ അഭിപ്രായ പ്രകടനമാണ് ചാറ്റിൽ. അതിങ്ങനെയാണ്: കശ്മീരിൽ ആകെയുള്ള തീവ്രവാദികൾ സവർണ ഹിന്ദു ഭീകരരും അവരുടെ അടിമകളായ സൈനിക പോലീസ് യൂണിഫോമിലുള്ളവരും മൊസാദ് ഏജന്റുമാണ്. മുസ്ലിം ഭീകരത എന്നത് മനുവാദികളും സിഎയും മൊസാദും ചേർന്ന് കെട്ടിച്ചമച്ച കള്ളക്കഥ മാത്രമാണ്. മുസ്ലിങ്ങളെ ഒഴിവാക്കി കശ്മീർ ഭൂമി കൈയടക്കാനാണ് തന്തയില്ല ബ്രാഹ്മണ ബനിയകളുടെ ആഗ്രഹം. ദളിത് സമുദായത്തെ ഇളക്കിവിട്ട് ജാതി കലാപം ഉണ്ടാക്കാൻ ഹത്രാസിൽ നടത്തിയ ശ്രമം രാജ്യവ്യാപക പദ്ധതിയുടെ ഭാഗമാണെന്നതിന്റെ സൂചനയാണ് കാപ്പൻ പ്രഭാകരൻ സംവാദമെന്നാണ് ഇതിന് പിന്നാലെ ഇപ്പോൾ ബി ജെ പി അടക്കമുള്ള സംഘടനകൾ സോഷ്യൽ മീഡിയയിലൂടെ ഒരു വിഭാഗം ജനങ്ങളും പ്രതികരിക്കുന്നത്. മുസ്ലിങ്ങളും ദളിതരും യോജിച്ച് സവർണ ഹിന്ദുക്കളെ നേരിടണമെന്ന പോപ്പുലർ ഫ്രണ്ട് ആശയത്തിന്റെ പ്രചാരകനാണ് പ്രഭാകരൻ. മുസ്ലിങ്ങൾക്കിടയിലെ ചേലാകർമ്മത്തെ പോലും ന്യായീകരിക്കുന്ന പോസ്റ്റുകൾ പ്രഭാകരന്റെ ഫേസ്ബുക്കിൽ കാണാം. സിദ്ദിഖ് കാപ്പൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന കാലത്താണ് പോപ്പുലർ ഫ്രണ്ടിൽ സജീവമായത്. 2009 പോപ്പുലർ ഫ്രണ്ടിന്റെ മുഖപത്രമായ തേജസിന്റെ ഗൾഫ് എഡിഷനിൽ പ്രവർത്തിച്ചു. 2011 കോഴിക്കോട് തേജസ് പത്രാധിപ സമിതി അംഗമായി പ്രവർത്തനം കേരളത്തിലേക്ക് മാറ്റി. തേജസ് മാസിക 2011 മെയ് ലക്കത്തിൽ ഉസാമ ബിൻ ലാദനെ രക്തസാക്ഷിയെന്ന് വാഴ്ത്തി കവർ സ്റ്റോറി എഴുതിയത് കാപ്പനാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ച് ബിൻ ലാദൻ രക്തസാക്ഷിയായെന്നാണ് ജിഹാദിനെ പിന്തുണച്ച് കാപ്പൻ പ്രകീർത്തിച്ചത്. ഇതിനെതിരെ ഒരു വിഭാഗം മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരുമടക്കം രാഷ്ട്രീയ നിരീക്ഷകരടക്കം വന്ന് സാമൂഹ്യ വിമർശനവുമായി രംഗത്തും വന്നിരുന്നു. തേജസ് പത്രത്തിന് സർക്കാർ പരസ്യങ്ങൾ നിഷേധിക്കാൻ കാരണമായ കേരള പോലീസ് ഇന്റലിജൻസ് റിപ്പോർട്ടിലും കാപ്പന്റെ നിരവധി ലേഖനങ്ങൾ ജിഹാദ് പ്രോത്സാഹിപ്പിക്കുന്നവയാണെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. സർക്കാർ പരസ്യങ്ങൾ നിഷേധിക്കപ്പെട്ടതോടെയാണ് 2012 തേജസ് പത്രം പൂട്ടിയത്. കേന്ദ്ര സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ടുകളിൽ തീവ്രവാദിയെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള കാപ്പനെ വെള്ളപൂശാനാണ് മലയാളത്തിലെ ചില മാധ്യമങ്ങൾ, കേരളത്തിലെ ചില മാധ്യമങ്ങളും കേരളത്തിലെ ചില സംഘടനകളും ഒക്കെ ശ്രമിക്കുന്നത് എന്ന ആക്ഷേപവുമായി ഒരു വിഭാഗം മാധ്യമങ്ങളും രംഗത്ത് വന്നതോടെ ഈ വിഷയത്തിൽ മാധ്യമപ്രവർത്തകർ തന്നെ രണ്ട് തട്ടിലാണോ എന്നാണ് ഇപ്പോൾ വന്ന ചാറ്റുകൾക്ക് പിന്നാലെ ഉയർന്നിരിക്കുന്ന മറ്റൊരു ചർച്ച. സുപ്രീംകോടതിയിൽ സെപ്റ്റംബർ 9 കാപ്പന്റെ ജാമ്യാപേക്ഷയിലെ വാദം കേൾക്കൽ. കേസിൽ പോപ്പുലർ ഫ്രണ്ട് ലക്ഷങ്ങൾ ചെലവിട്ട് മുതിർന്ന അഭിഭാഷകരായ കപിൽ സിബലിനെയും ദുഷ്യന്ത് ദവെയുമാണ് രംഗത്തിറക്കിയിട്ടുള്ളത്. ഏതായാലും ഈ വിഷയത്തിലൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാട്സ്ആപ്പ് ചാറ്റുകൾ, ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ, ഈ വിഷയത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ, മാധ്യമ സംഘടനകളൊക്കെ എന്ത് നിലപാട് പറയും എന്നുള്ളതും ഏവരും ഉറ്റുനോക്കുന്ന സമയമാണ്. അതോടൊപ്പം തന്നെ ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും ഈ വിഷയത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ നിലവിലുള്ള ചിലർക്കെതിരെയുള്ള പോരാട്ടം കടുപ്പിക്കുമോ എന്നതും ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.